ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം, നമ്മുടെ ഫസ്റ്റ് ലവ് ഈസ് ജസ്റ്റ് ഗോൺ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തീ നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും ധ്യാനത്തിന് വരുമ്പോൾ തീ കത്തിക്കും, ധ്യാനം കഴിഞ്ഞ് പുറത്തു പോയി കഴിഞ്ഞാൽ ആ തീയോട് മറന്നു പോവുകയാണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, എൻകറേജ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. ഹല്ലേലൂയ. അവന്റെ സ്നേഹം നിന്റെ ഹൃദയത്തെ കീഴടക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയങ്ങളെ കീഴടക്കട്ടെ. Let his love capture your heart. നിന്റെ ഹൃദയത്തെ അവന്റെ സ്നേഹം കൊണ്ട് പിടിച്ചടക്കട്ടെ. പ്രൈസ് ഗോഡ്. ആ ദൈവിക സ്നേഹം ഉണ്ടെങ്കിൽ, സീ പൗലോസ് ലേഖ പറഞ്ഞു, ഈ ചങ്ങലയൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയാകണം എന്ന്. അത് വലിയ മൂല്യമുള്ള വാക്കുകളാണ്. കാരണം ആ തീഷ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സ്നേഹം വേർപെടുത്തുവാൻ സാധിക്കില്ല എന്നതിൻ്റെ പൂർണ്ണ തെളിവാണ് പോലീസ് അധ്യായം പറയുന്നു. ആരൊക്കെ ദൈവത്താൽ ജനിക്കപ്പെട്ടിരിക്കുന്നു അവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആരാണ് ജയിച്ചിരിക്കുന്നത്? ആരാണ് ജയിച്ചിരിക്കുന്നത്? ആരാണ് ജയിച്ച? ദൈവത്താൽ ജനിക്കപ്പെട്ട. അപ്പോൾ ദൈവത്തെ ഈ ലോകത്തിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തെ ജയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അവരാരാണ്? ദൈവത്താൽ ജനിക്കപ്പെടാത്തവർ. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ദൈവത്താൽ നാം ജനിക്കപ്പെടേണ്ടത്? അതാണ് യോഹന്നാൻ സുവിശേഷം 3:3-5 പ്രതിപാദിക്കുന്നത്. ഒരുവൻ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ദൈവത്താൽ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു, വചനത്താൽ ജനിക്കുന്നു, ആത്മാവിനാൽ ജനിക്കുന്നു. ആ സിസ്റ്റത്തിനെ ജയിക്കുവാൻ നിനക്കും എനിക്കും അധികാരമുണ്ട്, ശക്തിയുണ്ട്. കാരണം നിങ്ങളും ഞാനും ജനിച്ചത് ദൈവത്താലാണ്. ദൈവത്താൽ ജനിക്കുന്ന ആ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ദൈവവചനം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ആ മനസ്സിൽ നിന്നും ഉരുവിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം ആഴമായി ഇറങ്ങുകയും നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ ശക്തീകരിക്കുകയും നമ്മളെ ജയിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹം, എരിവുള്ള സ്നേഹം ശക്തിപ്പെടണമെങ്കിൽ, ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും ശക്തിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരും. അത് ഞാൻ നമ്മുടെ ധ്യാനത്തിൽ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഹൗ ടു ബിക്കം എ ഗുഡ് ഫ്രണ്ട് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുമായിട്ട് എങ്ങനെയാണ് ആത്മാവിനെ സഹായിക്കണമേ. ഉണ്ടോ പറഞ്ഞു സാറോ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആവശ്യമുണ്ടോ? ഹീസ് എ പ്രൊഡ്യൂസർ ഓഫ് അനോയിന്റിംഗ്. അല്ലേ? മനുഷ്യപുത്ര ദൈവപുത്രൻ ദൈവമാണ്. അല്ലേ? അപ്പൊ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആവശ്യമുണ്ടോ? അവനിൽ നിന്നല്ലേ അഭിഷേകം ഒഴിയുന്നേ. അപ്പോൾ മനുഷ്യപുത്രനാണ് പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്യണം. ആരാ പറയുന്നത്? ദൈവപുത്രനാണ് പറയുന്നത്, മനുഷ്യപുത്രനാണ് പറയുന്നത്? മനുഷ്യപുത്രനാണ് പറയുന്നത്. ഹല്ലേലൂയാ. എന്നാൽ സ്ത്രീയെ നിനക്കും എനിക്കും എന്ത് എന്ന് ചോദിക്കുന്നത് ആരാണ്? ദൈവപുത്രൻ. ഹല്ലേലൂയാ. അവിടെ ദൈവമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ എന്ന് പറയുന്നത്. ദൈവത്തിന് മുമ്പിൽ പറയും സ്ത്രീ തന്നെയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ് പറയുന്നത്. ഹല്ലേലൂയാ. മനസ്സിലായോ? അപ്പൊ ദിസ് ഈസ് വാട്ട്. ഇതാണ് ഈ പെന്തക്കോസ്റ്റൽ ഗോവത്തിന് മനസ്സിലാകാത്ത ഒരു വലിയ സംഭവം. അവർ പറയും, യേശു തന്നെ അവഗണിച്ചു കളഞ്ഞു, യേശു തന്നെ സ്ത്രീയെ എന്ന് വിളിച്ചു. എന്താണതിന് കാരണം? അവൻ നിൽക്കുന്ന പോയിന്റ് ദൈവപുത്രന്റെ സ്ഥാനത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചത്. എന്നാൽ മനുഷ്യപുത്രനെങ്കിൽ അവൻ പറഞ്ഞതിനെ അമ്മേ
കർത്താവിന്റെ വചനം നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവിനകത്ത് നമ്മൾ പഠിച്ചെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും. കാരണം എന്താ? നമ്മൾ ചോദിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് വെളിപാടുകൾ ലഭിക്കുന്നില്ല. നമ്മൾ ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞ് തന്ന് മനസ്സിലാക്കിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:27 പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്, ആ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. മറ്റൊരാളുടെ സഹായം വേണം. പ്രൈസ് ഗോഡ്. നിന്റെ ഉള്ളിൽ ഒരു അഭിഷേകം ഉണ്ട്, ആ അഭിഷേകമാണ് നിന്നെ പഠിപ്പിക്കുന്നത്, ആ അഭിഷേകമാണ് നിന്റെ ആത്മീയ കണ്ണുകളെ തുറക്കുന്നത്. ആ ആത്മീയ കണ്ണുകളെ തുറന്നാൽ നീ ദൈവത്തിന്റെ ദർശനം കാണും, നീ സ്വപ്നങ്ങൾ കാണും, നീ അടയാളങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ പിന്നാലെ കടന്നു വരും. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവമാണ് നമ്മളെ. മൂക്കില്ലെങ്കിൽ മൂക്ക് വെച്ചു കൊടുക്കും, വളഞ്ഞ മൂക്കാണെങ്കിൽ നേരെ വെച്ചു കൊടുക്കും. ഈ കഴിഞ്ഞയാഴ്ച സംഭവിച്ച ഒരു സംഭവമാണ്, ഞങ്ങളുടെ ധ്യാനത്തിൽ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു യങ് ലേഡി വന്നു. എന്താ പറഞ്ഞത്? കർത്താവിന്റെ ആത്മാവോടെ വന്നു, അവിടെ വളഞ്ഞിരുന്ന മൂക്ക് നേരെയായി. ഒരു മൂക്കി കൂടെ ശ്വാസം വിടത്തില്ലായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് ശ്വാസം വിടാൻ സാധിച്ചു. നീ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതവും അടയാളവും നിന്റെ പിന്നാലെ കടന്നു വരും. പൗലോസ്ലീഹായനെ കേട്ടിയ റോമൻ റോമൻ പടയാളിയെ ഹൃദയത്തെ കീഴടക്കണമേ. നിങ്ങളെ ഉള്ളിൽ ഇപ്പോൾ തീ കത്തും, പരിശുദ്ധാത്മാവിന് തീ ലിറ്ററലി നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം, അഭിഷേകത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം ഹൃദയത്തിലേക്ക് കടന്നു വരും. അവൻ വചനം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചു എന്ന് സ്ത്രീകന്മാർ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കും. ദൈവ വചനം കൺഫർമേഷൻ ശ്രീ ശ്രീ
അവൻ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ പിന്നെ എന്താ നമുക്ക് ഭയപ്പെടുന്നത്? ആരാ നമ്മളെ പിടിച്ചു നിർത്തുന്നത്? ദൈവ സ്നേഹത്തിൽ നിന്ന് നിന്നെയോ എന്നെയോ തടയാൻ അവർക്ക് പറ്റും? ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല. Impossible. നമ്മളിൽ ദൈവസ്നേഹം നിറയണം, ദൈവസ്നേഹം നിറയണം. അതുകൊണ്ട് കഥ പറയാ വളരെ വ്യക്തമായി പച്ചയായി യേശു പറയാണ്, പച്ചയായി കഥ പറയാണ്, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയോ ഭാര്യയോ ഭർത്താവിനെയോ നീ സ്നേഹിച്ചാൽ എനിക്ക് യോഗ്യമല്ല. ആ ഒരു വാക്കിന്റെ അർത്ഥം എത്ര മൂല്യമുള്ളതാണ്, എത്ര പവർഫുള്ളാണ്. അത് നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴൊക്കെ അവനെ സ്നേഹിക്കാതിരിക്കുന്നു, അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആർത്തിയോടുകൂടി നമ്മുടെ കർത്താവ് പറയുകയാണ്. നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ ലോകപരമായ ചിന്തകള്, നമ്മുടേതായ ജോലി തിരക്കുകള്, നമ്മുടേതായ വീട്ടുകാര്യങ്ങള്, നമ്മുടേതായ കുട്ടികളുടെ കാര്യങ്ങള്, നമ്മുടേതായിട്ടുള്ള വ്യാകുലതകള്, അതെല്ലാം നിറച്ചിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റിയില്ലേ? സ്നേഹത്തിലേക്ക് നമ്മൾ കുതിച്ചുയരട്ടെ. മകനെ മകളെ, ഇന്ന് കർത്താവ് നിന്നോട് ഡയറക്റ്റായി സംസാരിക്കുകയാണ്, എന്നോടുള്ള സ്നേഹം നിന്നിൽ വർദ്ധിപ്പിച്ചാൽ നിന്റെ ജീവിതം പോയിന്റ് കംപ്ലീറ്റ് ആയി മാറും. എന്റേതായിട്ടുള്ള ജോലി തിരക്ക്, ലൗകികപരമായിട്ടുള്ള ജീവിതം, എന്റെ ക്ഷണികത്തിന്റെ ആസക്തികള്, എന്റെ തിന്മയുടെ ചിന്തകള്, ഇതെല്ലാം ദൈവത്തോടെ നിന്നും എന്നെ അകറ്റിയോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുന്നു. സ്വാഭാവികമാണ്, മനുഷ്യനെ തെറ്റാണ്, ഇറ്റ്സ് എ നാച്ചുറൽ. അതുകൊണ്ട് ദൈവം തന്നെ പഠിക്കുന്നു.
അതാണ് കർത്താവിന്റെ പ്രത്യേകത. കർത്താവിന്റെ പ്രത്യേകത ഒരിക്കലും നിന്നെ അക്യൂസ് ചെയ്യത്തില്ല, പഴിക്കത്തില്ല. എന്നാലാരാ പഴിക്കുന്നത്? പിശാച്. പിശാചാണ് പഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റണം ദൈവസ്നേഹം. ഒരു മനുഷ്യനെ നാം കാണുമ്പോൾ ആ മനുഷ്യനെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വലിയ ചൈതന്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? അവനെ ദൈവം എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഒരു യാത്രയുടെ മധ്യേ ഒരു മനുഷ്യന്റെ ദുഃഖം നിങ്ങളോട് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ എന്തുമാത്രം പ്രയാസം. അവൻ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും, എന്നാൽ അവൻ നിങ്ങളോട് ഒന്നും വിട്ടില്ല, ഒന്നും വിട്ടില്ല. നിങ്ങൾ എങ്ങനെ അറിയും അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും? നിങ്ങൾ എങ്ങനെ അറിയും? പരിശുദ്ധാത്മ, അവിടെ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. നമുക്കൊരു വ്യക്തിയെ കുറിച്ച് കർത്താവിനോട് ചോദിക്കാം, അതിനുള്ള ലൈസൻസ് നമുക്കുണ്ട്. ഈ വ്യക്തി എന്തിനാണ് ആവശ്യപ്പെടുന്നത്? എന്താണ് ഇവന്റെ പ്രയാസം? എന്തിലൂടെയാണ് ഇവൻ യാത്ര ചെയ്യുന്നത്? ചിലപ്പോൾ അവന് മുഖം നല്ല പ്രസാദം ഉണ്ടായിരിക്കാം, പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന അനുഭവമായിരിക്കാം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടത്, മറ്റുള്ളവരെ തിരിച്ചറിയുക. ചില വ്യക്തികളെ നമ്മൾ അവരുടെ ബുദ്ധിമുട്ട് പ്രയാസവും കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും or manasilakadilla. It is not your problem, sarvana, it's not a problem, but devam enne oru uttaravaadam yelpichirikkunu. Aa vyaktikku vendi prarthikkan avante prayasathil naan kannuneerum edaa karayuvan vendi avante prayasathinum avane karagettuvan devathinte karangal avane vannu pidichu uyartuvan vendi naan prarthichaal adu നമ്മുടെ മനസ്സിലേക്ക്. നമ്മുടെ മനസ്സൊരു ഫ്രീ ഗ്രൗണ്ട് ആണ്. ഇറ്റ്സ് എ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയും, ഒരു ഫ്രീ ആണ്, ഇറ്റ്സ് ഓപ്പൺ ഗ്രൗണ്ട് ആണ് നമ്മുടെ മൈൻഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലേക്ക് ഏത് ചിന്തകളും കടന്നു വരാം. ഇതൊരു ഒരു വലിയ മൈതാനം, ഇറ്റ്സ് ഓപ്പൺ ഫോർ എവരിവൺ. എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് നമ്മുടെ മനസ്സ് അല്ലേ? ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊരു ദിവസം എത്രമാത്രം അധികമായി ചിന്തിക്കുന്നുണ്ട്? കോടാനുകോടി ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റുള്ള ദൈവസ്നേഹം എങ്ങനെയാണ് കൂട്ടുന്നത്? ഓക്കെ, നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതായത് ഒരു വലിയ ഓപ്പൺ സ്റ്റേഡിയം അല്ലെങ്കിൽ വലിയൊരു ഓപ്പൺ മൈതാനം, തുറന്നു കിടക്കുന്ന മൈതാനമാണ് നമ്മുടെ മനസ്സെന്ന് വിചാരിക്കുക. അതിലേക്ക് ഏത് പക്ഷിക്കും കടന്നു പോകാം, ഏത് മൃഗത്തിനും കടന്നു പോകാം അല്ലേ, ഏത് മനുഷ്യർക്കും കടന്നു പോകാം, ഏത് ജീവജാലങ്ങൾക്ക് വേണ്ടി കടന്നു പോകാം അല്ല ആണോ? അതുപോലെയാണ് നമ്മുടെ മനസ്സ്, ഏത് തരത്തിലുള്ള ചിന്തകൾക്ക്. ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇങ്ങനെ ജയിച്ചോ, അവന്റെ മുഖം കുറിച്ച് വലുതാക്കാണ്ടിരിക്കുന്നത്, ഇങ്ങോട്ടാണെന്നിരിക്കുന്നത്, അവനെന്ത് പറ്റി, അവനെന്താ തോന്നിയിരിക്കുന്നത്, അവനെന്താ നീങ്ങുന്നിരിക്കുന്നത്, അതൊക്കെ ചിന്തകൾ വരും നമ്മുടെ മനസ്സിലേക്ക് അല്ലേ? അറിയല്ലേ, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും മനസ്സുകൊണ്ട് അല്ലേ? ഒരു വ്യക്തിക്ക് മോശമാണോ നല്ലതാണോ എന്ന് കാണിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിനെ, അതുകൊണ്ടാണ് പൗലോസ് ശ്രീയാവ് the mind of Jesus Christ, യേശു ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് വേണം. Hallelujah. Hallelujah. യേശു ക്രിസ്തു ഒരു മനുഷ്യനായി തന്നെ പിറന്നു, അവന്റെ മനസ്സിലേക്ക് സകല ചിന്തകളും വന്നു, പക്ഷെ അവനൊരു ശക്തി ഉണ്ടായിരുന്നു, അവന്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹാ വീണ്ടും ഇങ്ങനെ എഴുതിയത്, നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സ് വേണം. വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ക്രിസ്തുവിന്റെ മനസ്സ് വേണമെന്ന്? വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലേ? ഇന്നോട്ട് നിങ്ങളൊന്ന് ബൈബിള് വായിക്കുക. വായിക്കാൻ എവിടെയാന്ന് പറയത്തില്ല. കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ പണി പിടിച്ചു പോകും.
നിങ്ങൾ സെർച്ച് ചെയ്യ, നിങ്ങൾ ബൈബിൾ ഓപ്പൺ ചെയ്യ, നിങ്ങൾ തപ്പ്. ഹല്ലേലൂയ. പണ്ടൊന്നും ഗൂഗിൾ ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ബൈബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ല ബൈബിൾ വേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പുതിയ നിയമം മൊത്തം പോയി, എന്നിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ നമ്മൾ തീർക്കത്തില്ല. അവിടെ ഈന്തപ്പനയുടെ കൃഷി എന്ന് പറയുന്നത്, എന്നാൽ ഇവിടെ ഈന്തപ്പനയുടെ കൃഷി നടക്കത്തില്ല. അതാത് നാടുകളിൽ ഏത് തരം വിത്തു വിതയ്ക്കുകയും ഏത് തരം മരങ്ങൾ വെച്ചു പിടിപ്പിക്കണമെന്ന് മനുഷ്യർക്കറിയാം. അതുപോലെ തന്നെയാണ് ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത്. രീതിയിൽ ചോദിച്ചാൽ ദൈവം നോക്കിയല്ല. ആദ്യം ഗിഫ്റ്റ് ചോദിക്കാതെ, ആദ്യം സ്വാർത്ഥ മനോഭാവം വിട്ട് നാം ഇപ്പൊ പറഞ്ഞതുപോലെ കർത്താവിന്റെ സ്നേഹം തിളച്ചു പറയട്ടെ. കർത്താവിന്റെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, ഹല്ലേലൂയ, അതാണ് എന്നിൽ വർദ്ധിക്കേണ്ടത്. കർത്താവിന് വേണ്ടി ഏത് ഉപാധിയായി എഴുന്നേൽപ്പിച്ചാലും യേശുവിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണം മാറ്റണമെങ്കിൽ നീ ചാടി എഴുന്നേറ്റ് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ചിന്താഗതിയും ആ ഒരു തീക്ഷ്ണതയും വന്നു കഴിഞ്ഞാൽ യേശുവിനോടുള്ള സ്നേഹം എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നേ നിങ്ങളുടെ മനസ്സ് കണ്ടോളാം. പഞ്ചേന്ദ്രങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കീഴടക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ ഓർഗേഷൻ ഉണ്ടെന്ന്? ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഞാൻ ഇന്ന് എല്ലാത്തിനും ഉറങ്ങിയിട്ടില്ല. എന്നെ കണ്ടാൽ തോന്നുന്നുണ്ടോ? Why? What is the reason behind it? എന്താണ്? ഞാൻ ഇന്നലെ ഒരു തൊള്ളി ഒരു രണ്ട് മിനിറ്റ് പോലും ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല. അവർ പിയാ പറ്റത്തില്ലാത്ത രീതിയിൽ ഞങ്ങൾ ആദ്യം ഓർത്തിട്ടുണ്ട്. എന്റെ ദൈവം, ഇവരൊക്കെ ഇവരൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ച് ഇറങ്ങി വന്നതോ പോലെ തോന്നുന്നു. മനസ്സിലായോ? ആ രീതിയിൽ വേണം, ആ രീതിയിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ഭാര്യ വ്രതം 25 അല്ല 30 40 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മിണ്ടാതിരിക്കുന്ന ഭാര്യയും ഭർത്താവുണ്ട്. 40 വർഷമായിട്ട് മിണ്ടാതിരിക്കുന്ന ഭാര്യയും ഭർത്താവും. നിങ്ങൾ ഞെട്ടിപ്പോകും. ക്രിസ്തീയ ഭവനങ്ങളിൽ അവരുടെ വലിയ കോട്ടകളാണ് ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ ഇടിച്ചു കളയുന്നത്. മക്കളോട് മിണ്ടിയിട്ട് 18 വർഷമായ ഒരു മനുഷ്യൻ എനിക്കറിയാം. 18 വർഷമായി സ്വന്തം മക്കളോട് മിണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിൽ താമസിച്ചിട്ട് എവിടെയാണ് ദൈവ സ്നേഹം, എവിടെയാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത്? ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ സന്ദേശം ഇന്ന് എനിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടിയാണ്, എന്റെ മാറ്റത്തിന് വേണ്ടിയാണ്, എന്റെ ജീവിതം മാറി മറയുവാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ആ ദൈവ സ്നേഹം നഷ്ടപ്പെടുത്തില്ല. എനിക്കെന്നും രോഗമാണല്ലോ, എനിക്കെന്നും രോഗമാണല്ലോ എന്ന് പറയാതെ എന്റെ ഈ രോഗാവസ്ഥയിലും എന്റെ തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ രോഗാവസ്ഥയിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അവിടെയാണ് ദൈവം ഞാൻ ആനിക്കുന്നത്. നിന്റെ അവിടെയാണ് ബൈബിൾ പറയുന്നത്, നിന്റെ മുന്തിരി വഴി കായ്ച്ചാലും കായ്ച്ചില്ലെങ്കിലും നീ ദൈവത്തെ സ്നേഹിക്കും. നിന്റെ പോക്കറ്റ് നിറഞ്ഞാലും നിറഞ്ഞില്ലെങ്കിലും നീ ദൈവത്തെ സ്നേഹിക്കും. ദൈവ സ്നേഹത്തിൽ നീ ആഴമായി നിറയണമെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് ദൈവ സ്നേഹത്തിൽ നടിക്കും. അവർക്ക് തന്നെ പരിവർത്തനം ഉണ്ടാവും. നിങ്ങൾക്ക് സംസാരിക്കാൻ ചെന്നും പറഞ്ഞു കർത്താവേ യേശുവേ, അവരോട് പറയുന്നത് അവരോടെന്ന് പറഞ്ഞാൽ ദൈവത്തോടാണ് നിങ്ങൾ പറയുന്നത്, ഇറ്റ്സ് എ നേറ്റുറച്ചിലാണ് നിങ്ങൾ പറയുന്നത്. ദൈവമേ, എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും ഞാൻ വീണുപോയിട്ടുണ്ട്, എനിക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ഭാവം നീ ഏറ്റുപറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് ഉള്ളിലും നിങ്ങളെ ഒരിക്കലെ ഞാൻ സംഭവം പറയും. ഒരിക്കലും ഞങ്ങൾ അബുദാബിയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് ജോലി ഒരുമിച്ച് എല്ലാം നന്നാലും ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങിയ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി എന്നെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നടന്നു. എനിക്കത് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യക്തി എന്റെ കാതുകളിൽ വന്ന് പറയാണ്, ബ്രദറെ, ഐ എം റിയലി സോറി ഫോർ ഇറ്റ്. ഇരിക്കും അല്ലെങ്കിൽ
ഞാൻ എന്നെ എന്നോട് പറയണ്ടേ, എന്നോട് പറയാൻ ബ്രദറെ എന്നോട് സോറി പറയാ, എന്റെ ചെവിക്കുള്ളില് ഞാൻ കാണുന്നത് ഒരു കൊയിൻ എന്റെ ചെവിക്കകത്തോട്ട് ഞങ്ങൾ ഇട്ടു, എന്റെ നേരെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. നിങ്ങൾ ക്ഷമ ചോദിക്കുമ്പോൾ അതിന് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾ വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞോ നുണ പറഞ്ഞോ അല്ലെങ്കിൽ അവിക്കാത്ത പറഞ്ഞോണ്ടെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് ചെന്ന് നിങ്ങൾ ക്ഷമ ചോദിക്കുമ്പോഴുള്ള ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ അവർണ്ണനീയമാണ്. അവർണ്ണനി കാരണമുണ്ട്, പിശാചിനെ ഏറ്റവും കൂടുതൽ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു മാർഗമാണ് ക്ഷമ ചോദിക്കണം. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷമാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ പ്രകടനം എന്താ? സന്തോഷത്തിന്റെ പ്രകടനം എന്താ? ഒക്കെ ചെയ്യൂ. സന്തോഷം ആരാ പറഞ്ഞത്? ചിരിക്കും. എന്ത് ചിരിച്ച്? എന്ത് ചിരിക്കേ? അത് സന്തോഷമുള്ളവരെ ചിരിക്കേ. പ്രൈസ് ഗോഡ്. സന്തോഷമുള്ളവരെ ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് നുണ പറയുന്നത്. സന്തോഷമുള്ളവരെ ചിരിച്ചവരെ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? മൂന്ന് മാസം 90 ദിവസം ടക്കെ ടക്കെ എന്ന് പറയുമ്പോ ഇല്ലേ, ഇല്ലേ പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ 2025 മുൻപന്മാർ പിൻപന്മാരും മുൻപന്മാരും ആകുന്ന വർഷമാണ് 2025. ദൈവസ്നേഹം നിങ്ങളിൽ വർദ്ധിക്കും, നടക്കും.
Ruha Ministry is the number one ministry in Catholic Church. Amen. Amen. Hallelujah. Praise the Lord. Praise the Lord. Declaring I believe it. And it's going to happen in the name of Jesus. Amen. അറിയപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാൻ പോവാ പണമില്ലെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിണക്കിപ്പോ പണക്കാരനാന്ന് പറഞ്ഞ് നിന്നെ മുമ്പിലേക്ക് പിരിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങൾ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാക്കുവാ അപമാനിച്ചു മാറ്റി നിർത്തിയെങ്കിൽ നിന്നെ മാനിച്ചു മാറ്റി നിർത്താൻ പോവാ വലിയ കസേര തന്നില്ലെങ്കിൽ നിന്നെ കസേരയിൽ നിന്ന് മാനിക്കാൻ പോവാ നിന്നെ തന്നെ മറന്ന് നീ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നോട് ഇന്നലെ വരെ ഞാൻ സ്നേഹിച്ചെങ്കിൽ ഇന്ന് മുതൽ എന്റെ സ്നേഹം വർദ്ധിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കംപ്ലീറ്റ്സ് ഒക്കെ ബിലീവ് ദാറ്റ് ബിലീഫ് വിശ്വസിക്കുക ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴുത്തിന്റെ പേര് എല്ലാം റെഡിയാവും എവറിതിങ് ഈസ് ഓക്കേ ഹല്ലേലൂയ പത്തിന്റെ അത് 22:37 അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എങ്ങനെയാണ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സിനെ ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് മെരുക്കിയെടുക്കണം എങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ മനസ്സിനെ നീ മെരുക്കിയെടുക്കണം കടിഞ്ഞാണിടണം ഓക്കേ അപ്പോൾ നിന്റെ മനസ്സുകൊണ്ട് നീ പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും എങ്ങനെയാണ് പൂർണ്ണ ആരോഗ്യത്താൽ സ്നേഹിക്കുന്നത് ശ്രീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ എങ്ങനെയിരിക്കുന്നു ചുമ്മാ മിണ്ടാതിരിക്കൂ കരങ്ങളടിച്ച് ചാടി തുള്ളി ദൈവത്തെ പ്രകടമാക്കുകയാണ് അവനോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കുകയാണ് അവന്റെ രാജ്യത്തെ നിങ്ങൾ വിതയ്ക്കുമ്പോൾ അവന്റെ രാജ്യത്തെ നിങ്ങൾ ദശാംശം കൊടുക്കുമ്പോൾ അവന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ അവന്റെ രാജ്യത്തിനെ വലുത വിസ്തീർണമാക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ ആരോഗ്യം കൊണ്ട് കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുക എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുന്ന എപ്പോഴും നിന്റെ ഹൃദയത്തിൽ ദൈവ വിചാരമായിരിക്കണം അതായത് നിന്റെ ഹൃദയത്തിൽ ഡിസീറ്റ്ഫുൾ വഞ്ചനയുടെ വാക്കുകളോ കാര്യങ്ങളോ ഉളവാകാൻ പാടില്ല നിന്റെ ഹൃദയത്തിലുള്ളത് അതായത് അധരം സംസാരിക്കുന്നു നിന്റെ ഹൃദയത്തിലുള്ളത് അധരം നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനമാണെങ്കിൽ അധരം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങളും കുറവുകളും തെറികളുമാണെങ്കിൽ നീ സംസാരിക്കുന്ന അത് തന്നെയായിരിക്കും അപ്പോൾ നീ ദൈവത്തിന്റെ വചനം നീ മനസ്സിലൂടെ ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിന്റെ ആവശ്യ സമയത്ത് നിനക്ക് ചെക്ക് എഴുതി എടുക്കാം ദൈവം വചനം നിന്റെ ആവശ്യത്തിന്റെ ചെക്ക് നിന്റെ ഹൃദയത്തിലുണ്ട് എഴുതിയെടുക്കാം അവിടെയാണ് ദൈവത്തിന്റെ വചനം പ്രകടമാകുന്നത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കണം സ്നേഹിക്കണം അതൊരു കൽപ്പനയാണ് അതൊരു കൽപ്പനയാണ് കൽപ്പന ഏറ്റെടുത്തോ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ അതിനെ നമ്മുടെ നിങ്ങളുടെ ഫസ്റ്റ് ലവ് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത് നിന്റെ ആദ്യ സ്നേഹം
ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ മാതാപിതാക്കള്. അത് ഞാൻ ദൈവം പറഞ്ഞു, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ മക്കള്, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ ഭാര്യ ഭർത്താവ്. ദൈവം കഴിഞ്ഞിട്ട് എന്തൊരു വസ്തുവിനെ സ്നേഹിച്ചാലും ആ വസ്തുവോ പേഴ്സണോ അല്ലെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ നിന്നിൽ നിന്ന് അകലും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് ദൈവത്തെക്കാളും കൂടുതലായിട്ട് നീ ഏത് മനുഷ്യനെയോ അല്ലെങ്കിൽ ഏത് പുരുഷനെയോ സ്ത്രീയോ മക്കളെയോ മാതാപിതാക്കളെയോ സ്നേഹിച്ചാൽ അവർ നിന്നിൽ നിന്നും അകലും. അത് നീ അറിയാതെ തന്നെ നിന്നിൽ നിന്ന് അകലും. അതുകൊണ്ട് ദൈവം തമ്പുരാനെ സ്നേഹിക്കുക, ഏറ്റവും കൂടുതലായിട്ട് ദൈവം തമ്പുരാനെ സ്നേഹിക്കുക. അപ്പോൾ നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിന്റെ അടുത്തേക്ക് കടന്നു വരും. നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവ സ്നേഹമാണ് നിന്നിൽ ഒഴുകുന്നത്. അപ്പോൾ അവർ ആകർഷിക്കപ്പെടുന്നത് ദൈവ സ്നേഹത്താലാണ്. എന്നാൽ നീ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനുഷ്യന്റെ സ്നേഹമാണ്, അതിന് പരിധികളുണ്ട്. മനുഷ്യന്റെ സ്നേഹത്തിന്റെ പരിധികളുണ്ട്. ആ പരിധികളെ ഭേദിക്കുന്നത് അൺലിമിറ്റഡ് ലവ്, അൺകണ്ടീഷണൽ ലവ്, ദാറ്റ് ഈസ് കോൾഡ് അഗാപേ ലവ് ഓഫ് ഗോഡ്, എറ്റേണൽ ലവ്, നിത്യമായ ദൈവ സ്നേഹം. ഹല്ലേലൂയ. ആ ഒരു വിടുതലാണ് വേണ്ടത്. നീ ശരീരത്തെ സ്നേഹിച്ചു, അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ നീ കൂടുതലായി സ്നേഹിച്ചു, അല്ലെങ്കിൽ നിന്റെ ജോലിയെ നീ കൂടുതലായി സ്നേഹിച്ചു, അവർ നിന്നിൽ നിന്ന് മാറ്റപ്പെടും. എന്തുകൊണ്ടാണ് തീരാ വ്യാധികളായിട്ട് കുറെ പേര് കിടക്കുന്നത്? കിടപ്പാണ്. അവർക്ക് എഴുന്നേക്കാൻ യങ് സ്റ്റേജിൽ അവർ കിടപ്പാ. കാരണം അവരുടെ ആരോഗ്യമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആദായം. അവരുടെ ആരോഗ്യമായിരുന്നു ഏറ്റവും വലിയ സ്നേഹം. ഒരു ദിവസം കുളിക്കാതിരുന്നാൽ അറിയാം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ്. മനുഷ്യ ശരീരം അത്രയ്ക്കും അതാലോചിക്ക്. അനന്തമായ ദൈവത്തിന്റെ സ്നേഹത്തെ മറന്നിട്ടാണോ നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നത്, വസ്തുക്കളെ സ്നേഹിക്കുന്നത്, സ്വത്തിനെ സ്നേഹിക്കുന്നത്, സ്വർണത്തെ സ്നേഹിക്കുന്നത്? ഇതെല്ലാം നഷ്ടപ്പെട്ടു അവൃത്തി നിൽക്കോ. പക്ഷെ ദൈവത്തിന്റെ വചനം നിങ്ങളും മാഞ്ഞു പോകില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലാ നിലനിൽക്കുന്നെങ്കിൽ. പ്രൈസ് ഗോഡ്. ഞാൻ രാവിലെ പറഞ്ഞു, മനുഷ്യപുത്രനും ദൈവപുത്രനും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരു കാര്യം, സ്ത്രീയെ എന്ന് ചോദിക്കുന്ന സ്റ്റാൻഡ് പോയിന്റ് കർത്താവായ ദൈവം നിൽക്കുന്ന ദൈവപുത്രന്റെ സ്ഥാനത്താണ്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു, എനിക്ക് എന്നെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നത് മനുഷ്യപുത്രന്റെ സ്ഥാനത്തിന്റെ സ്ഥാനത്താണ്. ആ ഒരു പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അതിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവപുത്രനും മനുഷ്യപുത്രനും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യപുത്രൻ നിനക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ദൈവപുത്രൻ മരണം. ഹല്ലേലൂയ. മനുഷ്യൻ നിനക്ക് വേണ്ടി മരിച്ചു. കാരണം നീ മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യന് നിത്യജീവനിലേക്കൊക്കെ പ്രവേശിക്കണം. തിരശീല രണ്ടായി പിളർന്നു. കാരണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സാന്നിധ്യത്തിലേക്ക് ഏതവനും കടന്നു ചെല്ലാം. ഞങ്ങൾ തൃശ്ശൂരെ ശുശ്രൂഷയിലെ ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. യേശു വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവര് എത്ര പേരുണ്ട്? ഒരാള് ആ ദൈവ സ്നേഹമുണ്ട. നിന്റെ കണ്ണുകളിലൂടെ ഒരു മനുഷ്യനെ നോക്കിയാൽ ദൈവത്തിന്റെ അനുകമ്പയാണ് നിന്നു വരുന്നത്. മാനുഷിക സ്നേഹത്തിനോ ലാസ്റ്റിനോ ജഡികത്തിനോ അവിടെ സ്ഥാനമില്ല. അവിടെ ആത്മാവിനാണ് പ്രാധാന്യം. നിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആത്മാവ് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കും. കാരണം ദൈവ സ്നേഹം നിന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവ സ്നേഹം എന്നിൽ നിന്നും ധാരാളം കുത്തി തന്നെ പുറപ്പെടുകയാണ്. ദൈവസ്നേഹം നിറഞ്ഞു കവിയുകയാണ്.
എന്നിൽ ദൈവസ്നേഹം നിറഞ്ഞു കവിയുകയാണ്. എത്ര പേര് സന്തോഷിക്കുന്നു? സന്തോഷമുള്ളവര് നിത്യ ജീവൻ ഒഴുകുന്നു. അത് എന്റെ എല്ലാം പേശികളിലും കോശങ്ങളിലും, പറഞ്ഞേ, എന്റെ എല്ലാ കോശങ്ങളിലും, എന്റെ അസ്ഥികളിലും ജീവൻ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഇരിക്കുന്ന കസേരയിൽ ജീവൻ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ താമസിക്കുന്ന ഭവനത്തിൽ ജീവൻ നിലനിൽക്കുന്നു. ക്രിസ്തുവിന്റെ ജീവൻ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കി എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അവിടെ വേദന ഉണ്ടെങ്കിൽ, അവിടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ കൈവച്ചിട്ട് പറ, യേശുവിന്റെ ജീവൻ ഇതിലേക്ക് കടക്കുന്നു. യേശുവിന്റെ ജീവൻ ഇതിലേക്ക് കടക്കുന്നു. നിങ്ങൾ പറ കണ്ണിന് കാഴ്ചയില്ലെങ്കിലാ, എവിടെയാണ് വേദന ഉണ്ടെങ്കിൽ അവിടെ പറയും, യേശുവിന്റെ ജീവൻ നടക്കുമോ? യേശുവിന്റെ ജീവൻ കടക്കുകയാണ്. യേശുവിന്റെ ജീവൻ പ്രവർത്തിക്കുന്നു. The life of God is working in my body. യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. എല്ലാവരും പറ, 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 പറ. Speak, 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 speak. Come on, come on, come on, come on. Yes, yes, yes. എന്റെ അസ്ഥികളിൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ മുഴുവൻ തല മുതൽ മുഴുവൻ കാൽ വരെ ഉയർപ്പിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു. ഉയർപ്പിന്റെ ജീവൻ നിറഞ്ഞു നിൽക്കുന്നു. ദേവയുടെ ഭാഗം അല്ലേ? യേശുവിന്റെ ശക്തി നിറയുന്നു. Hallelujah.